ഇന്ന് രാവിലെ സമയം നമുക്കൊന്നിച്ച് ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിൽ ഞാൻ ദൈവത്തിന്റെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എനിക്കൊരു അപേക്ഷയുള്ളത്, എന്റെ ഈ കമ്പ്യൂട്ടറിന് എന്തോ ഒരു ചെറിയ തകരാറുണ്ട്. ഇന്ന് എനിക്ക് മാത്രമല്ല പലർക്കും ഇന്ന് രാവിലെ ആ തടസ്സം കണ്ടു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് ഓഫാകുക, പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് 2 മിനിറ്റ് എടുക്കും, അത് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഇന്ന് മെക്കാനിക്കൽ, ഇത് ഒരുപാട് പഴയ കമ്പ്യൂട്ടറാണ്. ഞാൻ മെക്കാനിക്കിനെ ടെക്നീഷ്യനെ വിളിച്ച് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതുകൊണ്ട് പെട്ടെന്ന് ഓഫായാൽ നിങ്ങൾ പിന്നെ അത് ക്ഷമിക്കണം, കാത്തിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിന്റെ പരീക്ഷണങ്ങളാലും പരീക്ഷകളാലും തകർന്നും നുറുങ്ങിയും അയഞ്ഞും പോയ എൻ്റെ ഹൃദയത്തിൻ്റെ തന്ത്രികളെ അവിടുന്ന് നന്നാക്കണമേ. എൻ്റെ കർത്താവും രക്ഷകനുമായ അങ്ങേക്ക് സന്തോഷവും മഹത്വവും നൽകുന്ന മധുരമായ ഈണങ്ങൾ വായിക്കുവാൻ എൻ്റെ ഹൃദയത്തെ സ്തുതിയുടെ ഉപകരണങ്ങളാക്കി വിശുദ്ധീകരിക്കണമേ. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളായിട്ട് ചിന്തിക്കുന്നതായ ചിന്ത, റിപ്പയറിംഗ് ദ ബ്രോക്കൺ ഡോർസ്, തകർന്നതായിരിക്കുന്നതായ ആത്മീയ വാതിലുകളെ പണിയുക എന്നുള്ളതാണ്. നഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായമാണ് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്നതായ വേദഭാഗം. നാം ഇന്നലെ ഓർത്തു, നഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തെ അറിയപ്പെടുന്നത് ദ ചാപ്റ്റർ ഓഫ് റിപ്പയറിംഗ് ആൻഡ് റിസ്റ്റോറിംഗ് എന്ന്. അപ്പോൾ ഈ 10 വാതിലുകളാണ് 3-ാം അധ്യായത്തിൽ നന്നാക്കി കണ്ടത്. ഈ 10 വാതിലുകളും നിത്യത ദൈവത്തോടൊപ്പം ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും പഠിക്കുകയും ശ്രദ്ധിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടതായിരിക്കുന്നതായ ആത്മീയ 10 വാതിലുകളാണ്. അതുകൊണ്ട് നമ്മളത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഇത് ഓരോന്നും നമ്മുടെ ആത്മീയമായിരിക്കുന്ന വിശ്വാസ പാതയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നതായിരിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നതായ ചിന്തകളാണ് എന്നുള്ളത് ഞാൻ ആമുഖമായി ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആദ്യമായിട്ട് പ്രിയമായിട്ട് അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം, യെരുശലേമിന്റെ ചുറ്റുവാതിലുകളിൽ 12 വാതിലുകളാണ് ഉള്ളത് എന്ന് ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ആ 12 വാതിലുകളിൽ 2 വാതിലുകൾ ഒഴിച്ച് ബാക്കി 10 വാതിലുകളും അവർ നന്നാക്കിയതായിട്ടാണ് 3-ാം അധ്യായത്തിൽ കാണുന്നത്. അതാദ്യം നന്നാക്കിയത് ആ ആട്ടിൻ വാതിൽ, ഡോർ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ വാതിൽ. അത് ഇന്നലെ നമ്മൾ വിശദമായി പഠിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് രക്ഷാനിർണയത്തോടുകൂടിയാണ്. ഞാനത് ഓർപ്പിച്ചു, രക്ഷിക്കപ്പെട്ടു എന്ന് പലരും പറയുമ്പോൾ അത് ഒരർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടാന്നോന്ന് ചോദിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടാന്ന് പറയും, പക്ഷെ രക്ഷിക്കപ്പെട്ടില്ല. കാര്യം രക്ഷ പൂർത്തീകരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവോടുകൂടിയാണ്. അത് നമ്മൾ ചിന്തിക്കണം. ഏതെങ്കിലും ഒരു വചനം കേൾവിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ധ്യാനത്തിലോ ഇന്ന് മുതൽ ഞാൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു, അവൻ എന്റെ രക്ഷകനാണെന്ന് പറയുമ്പോൾ രക്ഷയുടെ ആദ്യത്തെ സ്റ്റേജ് വരുന്നേയുള്ളൂ. അതിന് ജസ്റ്റിഫിക്കേഷൻ എന്നാണ് തിയോളജിക്കൽ വേർഡ്, നീതീകരണം. ജസ്റ്റിഫിക്കേഷൻ മീൻസ് സാൽവേഷൻ ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. രണ്ട്, അനുദിന ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ഞാൻ ഇന്നലെ ഇട്ടിരിക്കുന്നതായ ഉടുപ്പ് എനിക്ക് ഇന്നിട്ട് പ്രസംഗിക്കാൻ സാധ്യമല്ല, കാര്യം അത് വേർത്തു മുഷിഞ്ഞു ദുർഗന്ധം വമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഉടുപ്പ് കത്തിച്ച് കളയുന്നില്ല, നശിപ്പിക്കുന്നില്ല, അത് പിന്നെയും കഴുകി തേച്ച് പിന്നെയും ഉപയോഗിക്കുക. അതാണ് അനുദിന രക്ഷ എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ രക്ഷാനിർണയത്തിന് നാം വിശ്വസിച്ചാൽ മാത്രം മതി, അതാണ് അനുദിന ജീവിതത്തിൽ നാം പ്രവർത്തിക്കണമെന്ന് അവിടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതായ തെറ്റുകുറ്റങ്ങൾ ദൈവസനിൽ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അനുതാപത്തോടുകൂടി നമ്മൾ ഒരു പുതുക്കത്തിന് അനുഭവത്തിലേക്ക് സമർപ്പിക്കുന്നതായ അനുഭവത്തിനാണ് വർത്തമാനകാല രക്ഷ എന്ന് പറയുന്നത്. അതിന് തിയോളജിക്കൽ പറയുന്ന സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. സാങ്ക്ടിഫിക്കേഷൻ മീൻസ് സാൽവേഷൻ
ഫ്രം ദ പവർ ഓഫ് ദി സിൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ളതായിരിക്കണം വിടുതൽ. ഓരോ ദിവസവും പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചു വരുന്നതായ നമ്മള് ക്രിസ്തീയ സഭകളിലൊക്കെ കുമ്പസാര പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അതിനു വേണ്ടി ഉള്ളതായിരിക്കുന്നതായ കാര്യം. മൂന്നാമത്തെ സാൽവേഷനാണ് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനോട് മാത്രമേ നമ്മുടെ രക്ഷ പൂർത്തീകരിക്കുകയുള്ളൂ. ഗ്ലോറിഫിക്കേഷൻ മീൻസ് സാൽവേഷൻ ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടുന്നതായിരിക്കുന്ന അനുഭവമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിൽ ഞാൻ ഒന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. രണ്ടാമത് നാം പണിയേണ്ടതായിരിക്കുന്ന വാദികൾ, നെഹെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, അവർ അതിന്റെ പണികൾ. അപ്പോൾ മീൻ വാതിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ആട്ടിൻ വാതിൽ എന്ന് പറയുന്നത് യെരുശലേമിന്റെ വടക്കേ കിഴക്കേ മൂലയിലുള്ളതായിരിക്കുന്നതായ ഒരു വാതിലാണ് ആട്ടിൻ വാതിൽ എന്നത്. ഞാൻ ഇന്നലെ ഓർമ്മിച്ചു, ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾ വരച്ചിട്ട് നമ്മൾ ആ ആട്ടിൻ വാതിൽ നമ്മളൊന്ന് നമ്മുടെ നോട്ട്ബുക്കിലോ നമ്മൾ കുറിപ്പെഴുതുന്നതായിരിക്കുന്ന പേപ്പറിലൊന്ന് വരച്ചിട്ട് അതൊന്ന് നോട്ട് ചെയ്യണം. വടക്കേ കിഴക്കേ പടിഞ്ഞാറ് വടക്കേ തെക്ക് അതൊന്ന് എഴുതിയിട്ട് ആ വടക്കേ മൂലയിലുള്ളതായിരിക്കുന്നതായ വാതിലാണ് ആട്ടിൻ വാതിൽ. ആട്ടിൻ വാതിലിന് സമീപം വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്നതായ വാതിലാണ് ഫിഷ് ഗേറ്റ് അഥവാ മീൻ വാതിൽ. അപ്പൊ ആട്ടിൻ വാതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വടക്കേ മൂലയിൽ സ്ഥാപിച്ചു, അതിന് തൊട്ട് വലത്തുവശത്തായിട്ട് ആ നമുക്ക് അതവിടെ രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും. വടക്ക് ഭാഗത്ത് അത് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ ആട്ടിൽ വാതിലിന്റെ മറ്റൊരു പേരാണ് മത്സ്യ ഗോപുരം. അതിന് സെഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അത് അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മത്സ്യ ഗോപുരം എന്നുള്ളത്. ഈ വാതിലിന് സമീപം ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ഒരു ഫിഷ് മാർക്കറ്റ് യോർദാൻ നദിയിൽ നിന്നും ഗലീല കടലിൽ നിന്നും പിടിക്കുന്നതായ മത്സ്യങ്ങളെ ഈ വാതിലിൽ കൂടി അകത്തു കൊണ്ടുവന്ന് ഫിഷ് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നതായ ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ടാണ് ആ വാതിലിന് ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മത്സ്യത്തിന് ഗ്രീക്കിൽ പറയുന്നതായ വാക്ക് ഇക്തൂസ്, ഇക്തൂസ് IKTHOOS, ഇക്തൂസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിന്റെ രക്ഷിതാവ് എന്ന ഗ്രീക്ക് വാചകത്തിന്റെ ഷോർട്ട് ഫോമാണ് ഇക്തൂസ്. പീഡനകാലത്ത് ക്രിസ്തു വിശ്വാസികൾ തമ്മിൽ തിരിച്ചറിയുന്നതിന് ഉപയോഗിച്ചിരുന്നതായ ഒരു അടയാളം ചിഹ്നമായിരുന്നു മത്സ്യം. നിങ്ങൾക്കറിയാം അന്നൊക്കെ ആരാധിക്കുന്നത് രഹസ്യ സ്ഥലത്താണ്, വനത്തിനുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യ സ്ഥലത്താണ്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് ഒരു മത്സ്യത്തിന്റെ ചിഹ്നം അവർ വരയ്ക്കും. അപ്പൊ വിശ്വാസികൾക്ക് അറിയാം ആ ചിഹ്നം നോക്കിപ്പോയാൽ അവരുടെ ആരാധന സ്ഥലം കാണാൻ സാധിക്കും. രണ്ട്, ഞാൻ കണ്ടുമുട്ടുന്നതായ ഒരു വ്യക്തി വിശ്വാസിയാണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇവർ കൈകൊണ്ട് മത്സ്യത്തിന്റെ ഒരു ചിഹ്നം വരയ്ക്കും. രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വിരള വലിയ തള്ളവിരളും അണിവിരളും കൂടി ഇങ്ങനെ അനക്കം. അപ്പൊ അങ്ങനെ അനക്കി കാണിക്കുമ്പോൾ അടുത്ത ആളിനറിയാം ഇവനൊരു വിശ്വാസിയാണ്. ആ കാലഘട്ടത്തിൽ പരസ്പരം വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു ആവേശകരമായ ഒരു അനുഭവമാണ്. പീഡനം അതത്ര ശക്തമായിരുന്നതുകൊണ്ട് ഒരു വിശ്വാസിയെ കണ്ടുമുട്ടുന്നതും അവരൊന്നിച്ച് അല്പസമയം ആത്മീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് അവരങ്ങനെ അടയാളം കാണിച്ചിരുന്നു എന്ന് ചരിത്ര പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മത്സ്യം എന്തിനെ കാണിക്കുന്നു? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ, എന്നെ നിങ്ങൾ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരെ ആക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ മത്സ്യ ഗേറ്റ് കാണിക്കുന്നത് ഡോർ ഓഫ് ഇവാഞ്ചലിസം, സുവിശേഷ വേലയുടെ വാതിലാണ് ഈ മത്സ്യ വാതിൽ എന്നുള്ളത് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, സ്വർഗരാജ്യം
കടലിൽ ഇടുന്നതും ഈ എല്ലാവിധ മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യപ്പെടുത്തി നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, സ്വർഗരാജ്യം കടലിൽ വല വീശി എല്ലാവിധമായ മത്സ്യങ്ങൾ, ആ മത്സ്യങ്ങളെ പിടിക്കുന്നതായ ഒരു വലയോട് സദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പെന്തക്കോസ് നാളിൽ പത്രോസ്ലീഹ പരിശുദ്ധാത്മാ നിറവോടുകൂടി ഈ വല, സുവിശേഷമാകുന്നതായ വല, ലോകമാകുന്ന സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ 3000 മത്സ്യങ്ങളെ, ആത്മാക്കളെ ആ വലയിൽ അകപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ കഴിഞ്ഞ 2000 വർഷമായി അനേക വിശുദ്ധന്മാർ, ദൈവദാസന്മാർ, ദാസ്യന്മാർ ഈ വല വീശിയതിന്റെ ഫലമായി സ്വർഗരാജ്യത്തിലേക്ക് അനേക ആത്മാക്കളെ നേടുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഈ ദൗത്യം, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രദ്ധിക്കുന്നതായിരിക്കുന്നതായ 173 ദൈവമക്കൾ, പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും അത് ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഗൗരവമായി നമ്മൾ ഓർക്കണമേ എന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി ഓർപ്പിക്കുകയാണ്. ആട്ടിൻവാതിൽ പണിത എല്ലാവരും, രക്ഷാനിർണയം പ്രാപിച്ച എല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് സുവിശേഷവേല. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, രക്ഷാനിർണയം പ്രാപിച്ചുവെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ടതായ ഒന്നാണ് സുവിശേഷവേല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നമേ ശിഷ്യന്മാർക്ക് കൊടുത്തതായിരിക്കുന്ന, അല്ല സഭയ്ക്ക് കൊടുത്തതായിരിക്കുന്ന അന്ത്യം നിയോഗം, വലിയ നിയോഗം നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുവാ, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം ചെന്ന് എന്റെ സുവിശേഷം പ്രഘോഷിപ്പീൻ, സാക്ഷിക്കുവിൻ എന്ന് യേശു കർത്താവ് എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു, നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിനെപ്പറ്റി ഒരു സാങ്കല്പികമായിരിക്കുന്ന കഥയുണ്ട്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു, സ്വർഗത്തിൽ ഒരു വലിയ വരവേൽപ്പ് കൊടുത്തു. ആ വരവേൽപ്പ് അവസാനിച്ചപ്പോൾ യേശു കർത്താവിനോട് ഒരു ദൂതൻ ചോദിച്ചു, അങ്ങ് ചെയ്യേണ്ടതായിരിക്കുന്ന വേല തികച്ചും പൂർത്തീകരിച്ചിട്ടാണോ പോന്നത്? അണ പറഞ്ഞു, രക്ഷണ്യ വേല ഞാൻ തികച്ചും പൂർത്തീകരിച്ചു. എന്നാൽ ഈ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ എന്റെ ശിഷ്യന്മാരെ ആ ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നതെന്ന് ദൂതനോട് പറഞ്ഞു. അപ്പൊ ആ ദൂതൻ ചോദിച്ചു, അവരതിൽ പരാജയപ്പെട്ടാൽ? ആ ചോദ്യത്തിന് മുമ്പിൽ യേശു കർത്താവിന് മുഖം മ്ലാനമായി തല കുനിഞ്ഞു എന്ന് ആ സാങ്കല്പികമായ കഥയിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പരാജയപ്പെട്ടാൽ, നിങ്ങൾ പരാജയപ്പെട്ടാൽ, നമ്മൾ പരാജയപ്പെട്ടാൽ കർത്താവിന്റെ മുഖം മ്ലാനമാകും എന്നുള്ള കാര്യം വളരെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിർബന്ധമായി ചെയ്യേണ്ടതായ ഒന്നാണ് സുവിശേഷവേല. 3 വിധത്തിൽ സുവിശേഷവേലയിൽ പാവവാക്കാകുവാനായിട്ട് സാധിക്കും. ഞാൻ ഒരിക്കൽ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെത്താനെ അത് ഒരിക്കൽ ഒന്ന് സൂചിപ്പിച്ചത്, 3 വിധത്തിൽ. ഒന്ന്, പ്രവാചകനോട് പറഞ്ഞു, ഗോ ആൻഡ് ടെൽ, പോയി പറയുക. നമ്മൾ കാണുന്നവരോട് ഈ യേശുവിനെ പറ്റി വളരെ ലളിതമായി ജീവിതത്തിന്റെ അനുഭവത്തോട് ചേർത്ത് പറയണം. നമ്മുടെ കുടുംബത്തിൽ അത് തുടങ്ങണം, നമ്മുടെ ചുറ്റുപാടുകളിൽ അത് പറയണം, നമ്മുടെ ഇടവകളിൽ കണ്ടുമുട്ടുന്നവരോട് വളരെ ലളിതമായി യേശുവിനെ പറ്റി പറയാനായിട്ട് ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെ, അത് പറയുന്നില്ല എങ്കിൽ കർത്താവിന് അത് വേദനയാണ്. ഡോക്ടർ ബില്ലി ഗ്രാം, അദ്ദേഹത്തിന്റെ കോൺഫറൻസ് ഞാന് ഒരിക്കൽ ഹോളണ്ടിൽ വെച്ച് നടന്നായിരിക്കുന്ന ആ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹം സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിത്തിരിച്ചതിനെ പറ്റി ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ 15-ാമത്തെ വയസ്സിൽ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ചു. അന്ന് മുതൽ ഈ സ്നേഹം മറ്റുള്ളവരോട് അറിയിക്കണമെന്നുള്ളതായ ഒരു വലിയ ഉൾത്തിടുക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ പറയും, ആരോട് പറയും, ഇതൊന്നും അദ്ദേഹത്തിന് അറിയാൻ വയ്യ. ഒരിക്കൽ അദ്ദേഹം തന്റെ വയലിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കുന്നതായ ആ തൊഴിലാളികൾക്ക്
ആഹാരവുമായിട്ടും പ്രഭാത ഭക്ഷണവുമായിട്ട് ആ ഈ ബില്ലിഗ്രാമിനെയാണ് മാതാപിതാക്കൾ പറഞ്ഞയക്കുന്നത്. അപ്പൊ ഇവർക്ക് പിന്നെ ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു തൊഴിലാളി ചോദിച്ചു, അങ്ങ് യേശുവിനെ പറ്റി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചു. ഒരു മിനിറ്റ് ശാന്തമായിട്ടിരുന്നിട്ട് തല പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങ് യേശുവിനെ പറ്റി പറയാനായിട്ട് ബാധ്യസ്ഥനാ. യേശു കർത്താവിന്റെ വലിയേറെ രക്തം അങ്ങേക്ക് വേണ്ടി ഊറ്റിത്തന്നെങ്കിൽ അങ്ങ് തിരിച്ചു കൊടുക്കുവാനുള്ളതായ നന്ദി മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയാനാണെന്ന് പറഞ്ഞു. അന്ന് രാത്രി ബില്ലിഗ്രാം ഉറങ്ങിയില്ലെന്നാ പറയുന്നത്. രാത്രി മുഴുവൻ മുട്ടുമെന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവ് ഞാൻ എങ്ങനെ വേല ചെയ്യും, ആരോട് പറയും, എനിക്ക് അറിഞ്ഞുകൂടാ, നിന്റെ ആത്മാവിനെ സഹായിക്കണമേ, നിന്റെ ആത്മാവിനെ ഗൈഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. നേരം പ്രഭാതമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറഞ്ഞു, യു ഗോ ആൻഡ് ടെൽ ടു ദ വീറ്റ് ഫീൽഡ്, നീ പോയി വയലിലെ ഗോതമ്പ് ചെടികളോട് യേശുവിനെ പറ്റി പറയാൻ പറഞ്ഞു. ഒരു മിനിറ്റ് അദ്ദേഹം ശങ്കിച്ചു, വയലിലെ ഗോതമ്പ് ചെടികൾ അതെങ്ങനെ പ്രതികരിക്കും, അത് ശരിയാന്നു. പക്ഷേ പിന്നെയും പിന്നെയും ആവർത്തിച്ച് അവന്റെ അന്തരാത്മാവ് പറഞ്ഞു, യു ഗോ ആൻഡ് ടെൽ ടു ദ വീറ്റ് ഫീൽഡ്. ആ ശബ്ദത്തിന് മുമ്പിൽ അദ്ദേഹം വേറെ പുസ്തകം എടുത്തുകൊണ്ട് ആ വയൽ തീരത്തേറും. വളരെ നിർമ്മലമായി തന്റെ അറിവിനനുസരിച്ച് തന്റെ അനുഭവത്തോട് ചേർന്ന് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ പറ്റി അദ്ദേഹം ചുരുക്കമായിട്ട് ഏതാണ്ട് 10-15 മിനിറ്റ് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നാളെയും ഈ സമയത്ത് ഞാൻ ഇവിടെ ദൈവവചനമായി വരും, നിങ്ങളെല്ലാവരും ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ ആ വയൽ ചെടികളുടെ ഇടയ്ക്ക് നിന്ന്, ഗോതമ്പ് ചെടികളുടെ ഇടയ്ക്ക് നിന്ന് 3 പേര് പെട്ടെന്ന് എഴുന്നേറ്റ് ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി അസുവിശേഷം പറഞ്ഞു. ഞങ്ങൾ ആരാന്ന് അറിയാമോ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരാണ്, കൊള്ളക്കാർ. രാത്രി മുഴുവനും പോയി കൊള്ള നടത്തിയിട്ട് പകൽ സമയം ഞങ്ങൾ ഒളിച്ചിരിക്കുന്നത് ഈ വയൽ ചെടികളുടെ ഇടയിലാണ്. ഇനിയും ഞങ്ങൾക്ക് ഇത് കേൾക്കണം, ഞങ്ങൾ യേശുവിനെ അറിയണം, യേശുവിനെ അനുഗമിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ലോകത്തിന് മുമ്പ് ഒരു പക്ഷേ പോഷത്വം എന്ന് തോന്നിയാലും ദൈവത്തിന് നമ്മളെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും 185 പേരോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഗോ ആൻഡ് ടെൽ. പോയി മറ്റുള്ളവരോട് പറയാ, നിന്റെ വീട്ടിൽ പറയുക, കണ്ടുമുട്ടുന്നവരോട്. നമുക്ക് ആർക്കും മതം മാറ്റേണ്ട ആവശ്യമില്ല, ലളിതമായി അവരോട് യേശുവിനെ പറ്റി പറയുക, യേശുവിനെ അറിയട്ടെ. ഗോ ആൻഡ് ടെൽ. രണ്ട്, ഗീവ്, കൊടുക്കുക. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. പ്രിയമുള്ളവരെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. ഇന്ന് ഈ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ ദശാംശമെങ്കിലും, ദശാംശം പുതിയ നിയമ ഉപദേശമല്ല, അത് പഴയ നിയമ ഉപദേശമാണ്. പുതിയ നിയമ ഉപദേശം ഫുൾ സറണ്ടർ, മുഴുവനും സമർപ്പിക്കുക. ദശാംശം നിന്റെ ഉപജീവനത്തിന് വേണ്ടി എടുക്കുക എന്നുള്ള പുതിയ നിയമം, സോറി, പോട്ടെ, ദശാംശമെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? ഒരു തീരുമാനമെടുക്ക്, കുറഞ്ഞ പക്ഷം ഒരു വർഷം ഒരു മിഷണറിയുടെ ഒരു മാസത്തെ ശമ്പളം ഞാൻ കൊടുക്കാമെന്ന് ഒരു തീരുമാനമെടുക്കാമോ? അതിനുവേണ്ടി കുറച്ച ഒരു ഡപ്പയ്ക്കകത്ത് നിങ്ങൾ പൈസ ഒന്ന് കൈ കിട്ടുന്നതിന് അനുസരിച്ച് ഒന്ന് വേർതിരിക്കാമോ? ഒരു വർഷം ഒരു സുവിശേഷകനെ സന്ധിക്കാനായിട്ട്. സുവിശേഷകന്റെ ശമ്പളം എത്രയാണെന്ന് എനിക്കറിയാമയ്യ, അത് മത്തായി സാറിനോട് ചോദിക്കും. ഒരു വർഷം ഒരു സുവിശേഷകനെ സന്ധിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 185 മാസത്തേക്ക് ഒരു സുവിശേഷകനെ സന്ധിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയല്ലേ? അതത്ര വലിയൊരു കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന ചെറിയ ഒരു തുകയായിരിക്കാം, പക്ഷെങ്കിൽ അത് ആ മിഷണറി സംഘടന കൈ കിട്ടുമ്പോൾ അതൊരു വലിയ തുകയാണ്. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കാമോ? ഒരു വർഷം ഒരു സുവിശേഷകനെ സന്ധിക്കാനുള്ള പൈസ ഞാൻ കൊടുക്കും. നിങ്ങൾ പലരും കൊടുക്കുന്നവരാ, എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണല്ലോ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഗോ ആൻഡ് ടെൽ, പോയി മറ്റുള്ളവരോട് പറയുക. രണ്ട്, ഗീവ്, കൊടുക്കുക. 3, ഗ്രീവ്, ഞരങ്ങുക, പ്രാർത്ഥിക്കുക. സുവിശേഷ ഭാരത സുവിശേഷത്തിന് വേണ്ടി, മിഷണറി സംഘടനകൾക്ക് വേണ്ടി, ഭാരതത്തിന്റെ സുവിശേഷത്തിൽ കഷ്ടപ്പെടുന്നതായിരിക്കുന്നതായ സുവിശേഷകർക്ക് വേണ്ടി, ഞാൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാ. കരഞ്ഞു പ്രാർത്ഥിക്കണം. എന്റെ ഒരു ചിന്ത, EDM VP മത്തായി സാറിനോട് ആ മിഷൻ ഫീൽഡിന്റെ ഒരു ലിസ്റ്റ് മേടിക്കണം.
ലിസ്റ്റ് മേടിച്ചിട്ട് ആ ലിസ്റ്റിലുള്ള മിഷണറി സംഘടനകൾക്ക് വേണ്ടിയെങ്കിലും, ഒരു സംഘടനയുടെ മാത്രമല്ല എല്ലാ സംഘടനയും നിങ്ങൾ ചിന്തിക്കണം, കുറഞ്ഞ പക്ഷം ആ സംഘടനയ്ക്ക് വേണ്ടി ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതായ ഭാരതത്തിലെ മിഷൻ ഫീൽഡിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ അധ്വാനിക്കുന്നതായ സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാക്കളെ ആദായപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കൊതിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, എന്റെ കണ്ണടയുന്നതിന് മുന്നേ 1000 ആത്മാക്കളെ സ്വർഗരാജ്യത്തിലേക്ക് നേടുവാൻ നീ എനിക്കൊരു ഭാഗ്യം തരണമേ, ഒരു സ്പെഷ്യൽ കൃപ തരണമെന്ന്. 1000 അല്ല 1,000,000 ആത്മാക്കളെ ദൈവരാജ്യത്തിലേക്ക് നേടുവാൻ എനിക്ക് സ്പെഷ്യൽ കൃപ തരണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രിയമുള്ളവർ, ഇതിനു വേണ്ടി നമ്മള് ഒരു കൊതിയുണ്ടായിരിക്കണം ആത്മാക്കളെ നേടാനായിട്ട്. അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു വലിയ കാര്യമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വലിയ ശക്തിയാണ്. അത് സ്വർഗത്തെ ചലിപ്പിക്കുന്നതാണ്, ദൈവാത്മാവിനെ പ്രവർത്തിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 9:16-17 അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു വാചകമുണ്ട്. 1 കൊരിന്ത്യർ 9:16-17 നമ്മൾ ഓർക്കണം. നമ്മൾ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ അതിൽ നമുക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. കാരണം എന്തുവാ? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. അപ്പൊ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് എന്റെ കടപ്പാടാണ്. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് പ്രശംസിക്കാനായിട്ട് എന്താ ഉള്ളത്? അതെന്റെ ഉത്തരവാദിത്വമല്ലേ, എന്റെ കടപ്പാടല്ലേ? അങ്ങനെയാണെങ്കിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. നമ്മളത് ചെയ്യുന്നതിൽ നമുക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിനുള്ളിൽ ആവർത്തിച്ച് മുഴങ്ങേണ്ടതായ ഒരു വാക്യമാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. 24 മണിക്കൂർ എനിക്ക് നിങ്ങൾക്കും തന്നിരിക്കുന്ന ഒരു ദിവസം കർത്താവിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ആത്മാക്കളെ ആദായപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര സമയം നമ്മൾ വേർതിരിക്കുന്നുണ്ട്? ഈ ബാലരാമപുരം, തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് പോകുന്ന സ്ഥലത്ത് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ജംഗ്ഷനിൽ ഒരു രക്തസാക്ഷി മണ്ഡപം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ അടിയിൽ എഴുതിക്കുന്നു, ബാലരാമപുരം ഗോപാലപിള്ളയുടെ രക്തസാക്ഷി മണ്ഡപം. നിങ്ങൾക്കറിയാം, സർ സിപ്പിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ ഭയങ്കര ജനങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടി വളരെ അടിച്ചമർത്തപ്പെടുത്തുന്നതായ ഒരു കിരാത ഭരണമായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ. ഇതിൽ പൊറുതിമുട്ടിയതായിരിക്കുന്നതായ ബാലരാമപുരത്തുള്ളതായ ഒരു ഗോപാലപിള്ള എന്ന് പറയുന്നതായ ഒരു 24 വയസ്സുള്ളവൻ, അവൻ യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായി ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് രൂപം നൽകി. അതിനകത്ത് 100 കണക്കിന് ചെറുപ്പക്കാർ ചേരാൻ, ഒരുപാട് ചെറുപ്പക്കാർ ചേരാനായിട്ട് തുടങ്ങി. ഒരുപാട് ചെറുപ്പക്കാർ ഇത് അറിഞ്ഞതായിരിക്കുന്നതായ സർ സി പി ഈ ബാലപിള്ളയെ ഗോപാലപിള്ളയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുവാനായിട്ട് പോലീസുകാരെ അറിയിച്ചു. അപ്പൊ ഈ വിപ്ലവ പ്രസ്ഥാനത്തിലുള്ളതായിരിക്കുന്നതായ അണികളെല്ലാം കൂടെ ഗോപാലപിള്ളയെ ഒളിവി പാർപ്പിച്ചു. അദ്ദേഹം താമസിച്ചത് ദരിദ്രനായ ഒരു ഹരിജൻ എന്റെ വീട്ടിൽ ആണ് ഇദ്ദേഹത്തെ താമസിപ്പിച്ചത്, ഒരു ചെറ്റക്കൂടിന്. 2-3 വർഷം അവിടെ താമസിപ്പിച്ചു. ആ താമസത്തിനിടയ്ക്ക് ഈ ഹരിജന്റെ മകളുമായി ഇദ്ദേഹം സ്നേഹത്തിലായി, അടുപ്പത്തിലായി, അവരും വിവാഹം കഴിച്ചു. അവർക്കൊരു കുഞ്ഞുമുണ്ടായി. ആ കുഞ്ഞിന് 6 മാസമുള്ളപ്പോൾ ഗോപാലപിള്ളയെ സി പി യുടെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് അന്നത്തെ ദിവാന്റെ അടുക്കൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. അപ്പൊ ദിവാനാണ് വിധി കൽപ്പിക്കുന്നത്. ദിവാൻ പറഞ്ഞു, ഇവനെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചിരിക്കുന്നു, പൂജപ്പര ജയിലിൽ തൽക്കാലം കൊണ്ടിടാൻ പറഞ്ഞു. തൂക്കിക്കൊല്ലപ്പെടേണ്ടതായതിന്റെ തലേ ദിവസം രാവിലെ പ്രഭാതത്തിൽ 6 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമായി ഒരു യുവതി ഈ ദിവാന്റെ കൊട്ടാരത്തിന്റെ ഗേറ്റിന്റെ വാതിലിക്കൽ നിന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞു, എനിക്ക് ദിവാനെ ഒന്ന് കാണാനായിട്ട് അവസരം തരുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്താൽ സെക്യൂരിറ്റി സമ്മതിക്കുകയില്ല.
അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് ഇല്ല, എനിക്ക് കാണണം, എനിക്ക് കാണണം, കാണണം. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മട്ടുപ്പാവിൽ ദിവാൻ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ തന്റെ പടിപ്പുരയ്ക്കൽ ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞുമായി നിന്നുകൊണ്ട് ഉറക്ക കരയുകയും ആ ഏതാണ്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. വണ്ണം നിന്നാണ് ഇദ്ദേഹം തന്റെ ഒരു ശിപായിയെ വിട്ടിട്ട് ആ സെക്യൂരിറ്റി പറഞ്ഞു ആ സ്ത്രീയെ അകത്തോട്ട് കയറ്റി വിടാൻ പറഞ്ഞു. അവരെ അകത്തോട്ട് കയറ്റി വിട്ടു. ഈ സ്ത്രീ അകത്ത് ചെന്നപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞു, എന്റെ യജമാനനെ, എന്റെ ഭർത്താവിനെ നാളെ വെളുപ്പിനെ 5 മണിക്ക് തൂക്കിക്കൊല്ലാനായിട്ട് അങ്ങ് വിധിച്ചിരിക്കുക, ഞങ്ങൾ എവിടെയും പോയി രക്ഷപ്പെടാം. ഈ 6 മാസമായ പ്രായമുള്ള കുഞ്ഞിന്റെ അപ്പനെ ദയവായിട്ട് തൂക്കിക്കൊല്ലാതെ എനിക്ക് വിട്ടുതരണം. മേലാൽ ഇനി ആ വിപ്ലവ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയില്ല. ഞങ്ങൾക്ക് എന്റെ പിതാവിനെ, എന്റെ ഭർത്താവിനെ മടക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇവരുടെ ആ നിലവിളിയും ആ പിഞ്ചു കുഞ്ഞിന്റെ ഓമനത്തമുള്ളതായ മുഖവും കണ്ടപ്പോൾ ദിവാൻ ഒരു പേപ്പർ എടുത്തുകൊണ്ട് ഈ ഗോപാലപിള്ളയുടെ വിമോചന ചീട്ട് എഴുതി ഒരു പോലീസുകാരന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ പൂജപ്രാൻ ജയിൽ സൂപ്രണ്ടിനോട് കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് കൊടപ്പനമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കൊടപ്പനമൂട്ടിലാണ് ഈ പോലീസുകാരന്റെ വീട്. ഒത്തിരി ആളായി ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒന്ന് കണ്ടിട്ട് എന്നാൽ അവിടെ നിന്ന് കയറിക്കളയാന്ന് വിചാരിച്ച് അവിടെ കയറി. അവിടെ കയറിയപ്പോൾ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വലിയ സന്തോഷം. അപ്പം പറഞ്ഞു, ഇന്ന് ഇപ്പം പോകണ്ട, കരുതി വെക്കണ്ട, ഈ എടുത്ത് നാളെ ആന്നേലും അവിടെ കൊണ്ട് കൊടുക്കാമല്ലോ, അതുകൊണ്ട് ഇന്ന് ഇവിടെ താമസിക്കാൻ പറഞ്ഞു. പിള്ളേരുടെയും ഭാര്യയുടെയും നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ എഴുന്നേൽപ്പിക്കാമെന്ന് ഭാര്യ പറഞ്ഞു. പക്ഷെ ഇവർ എഴുന്നേറ്റത് 6 മണി കഴിഞ്ഞപ്പോഴാണ്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഈ കവറും പിടിച്ചുകൊണ്ട് അതിവേഗം പൂജപ്പുര ജയിലിലേക്ക് ഓടിച്ചെന്ന് ആ ജയിൽ സൂപ്രണ്ടിന് ഈ കത്ത് കൊടുത്തു. കത്ത് പൊട്ടിച്ച് വായിച്ചപ്പോൾ ഈ ജയിൽ സൂപ്രണ്ട് അന്തം വിട്ടു ചോദിച്ചു. ചോദിച്ചാൽ ഈ എടുത്തത് എപ്പോൾ നിന്റെ കൈ കിട്ടിയെന്ന് ചോദിച്ചു. അവണ് പറഞ്ഞു, യജമാനെ, ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് മുമ്പേ എന്റെ കയ്യിലായത് കിട്ടിയെന്ന് പറഞ്ഞു. അവണ് ഞാൻ പൂജപ്പുരയുടെ ജയിൽ സൂപ്രണ്ട് പറയാം, എടാ ദ്രോഹി, നീ കാരണം ഒരു നല്ല മനുഷ്യനെ ഈ വെളുപ്പിനെ 5 മണിക്ക് ഞങ്ങൾ തൂക്കിക്കൊന്നല്ലോ, അവനെ വിമോചിക്കുവാനുള്ള ചീട്ടാണ് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വിമോചന ചീട്ട് എന്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ഭാര്യയോട് കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷിക്കുന്നതിന് വേണ്ടി മാത്രം സമയം ചെലവഴിച്ച് ആത്മാക്കൾ ഓരോ നിമിഷം ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കണം, രാത്രി കിടന്നുറങ്ങിയതായിരിക്കുന്ന 400 ചിലവാനം ആൾക്കാർ രാവിലെ ഉണർന്നത് നിത്രയിലാണ്. അതുകൊണ്ട് നമ്മുടെ കൈയുടെ വിരലിനിടെ ആത്മാക്കൾ ചോർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആട്ടിൻവാതിൽ പണിയുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഞാൻ അതിവേഗം അടുത്ത ഭാഗത്തേക്ക് കിടക്കട്ടെ. 1-ാമത്തെ വാതിൽ ആട്ടിൻവാതിൽ, 2-ാമത്തെ വാതിൽ മീൻവാതിൽ, 3 നെഹെമ്യാ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാതിൽ. പഴയ വാതിൽ, ഓൾഡ് ഗേറ്റ്. അപ്പൊ നിങ്ങൾ അതൊന്ന് പറഞ്ഞ മതിലിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വാതിലാണ് പഴയ വാതിൽ. ഇന്ന് അതിന്റെ പേര് ഡമാസ്കസ് ഗേറ്റ് എന്നാ. ഡമാസ്കസ് ഗേറ്റ് നമുക്കറിയാം, ശൗല് മനസ്സാന്തരപ്പെട്ടത് ആ ഗേറ്റിന്റെ അവിടെ ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പഴയ വാതിൽ അന്ന് യഹൂദന്മാരുടെ മൂപ്പന്മാരുടെ നേതൃത്വത്തിൽ ജനം ഈ വാതിലിൽ ഒന്നിച്ചുകൂടി ദൈവവചനം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ഇളം തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഇടമായ പഴയ വാതിൽ. അത് കൂട്ടായ്മയുടെ വാതിലായിട്ട് കാണിക്കുക, കൂട്ടായ്മയെ കാണിക്കുക. സോ റിപ്പയർ ദ ഡോർ ഓഫ് ഫെലോഷിപ്പ്. കൂട്ടായ്മയുടെ വാതിൽ നമ്മൾ പണിയണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ 2-ാമത്തെ ഉത്തരവാദിത്തമാണ് കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. വാട്ട് ഈസ് ഫെലോഷിപ്പ്? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫെലോഷിപ്പ് മീൻസ് ഫെലോസ് ഇൻ ദ സെയിം ഷിപ്പ് ടുവേർഡ്സ് ദ സെയിം ഡയറക്ഷൻ. ഫെലോഷിപ്പ് മീൻസ് ഫെലോസ് ഇൻ ദ സെയിം ഷിപ്പ് ടുവേർഡ്സ് ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ ഒരേ കപ്പലിൽ യാത്ര ചെയ്യുന്നതായ യാത്രക്കാരുടെ കൂട്ടമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. യേശു കർത്താവാണ് ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ. യേശു കർത്താവ് നിശ്ചയിക്കുന്നതായ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നതായിരിക്കുന്ന യാത്രക്കാരുടെ കൂട്ടമാണ്
ഫെലോഷിപ്പ്, കൂട്ടായ്മ. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടായ്മയിൽ നമ്മൾ അലക്ഷ്യം കാണിച്ചാൽ, കൂട്ടായ്മയ്ക്ക് നമുക്ക് വിമുഖത കാണിച്ചാൽ, അതെത്രമാത്രം ദുഃഖകരമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കൂട്ടായ്മയുടെ ലക്ഷ്യം, എനിക്ക് ഇനി മൂന്നാല് മിനിറ്റ് കൂടെ ഉള്ളല്ലോ. കൂട്ടായ്മയുടെ ലക്ഷ്യം ദൈവനാമം മഹത്തമായിരിക്കണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ വാക്യം, പിതാവേ അങ്ങയുടെ നാമം മഹത്തപ്പെടണമേ. സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥനയിലുള്ള നമ്മുടെ ലക്ഷ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവനാമ മഹത്തത്തിന് വേണ്ടി കൂട്ടായ്മ ആചരിക്കണം. 85% ഹിന്ദുക്കൾ പാർക്കുന്നതായ പുല്ലാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മറ്റം ദൈവമക്കൾ കൂട്ടായ്മയുടെ അനുഭവത്തിൽ വന്നതിന്റെ ഫലമായിട്ടാണ് ഭാരതത്തിലെ മത നേതാക്കന്മാരുടെ തല റോഡിൽ കാണുന്ന മെറ്റൽ കുമ്പാരത്തിന്റെ മുകളിൽ വരുന്നത് വരെ ഭാരതം സ്വസ്ഥത കാണിയില്ല എന്ന് വിശ്വസിക്കുകയും വിളിച്ചു പറയുകയും ചെയ്ത എന്നെ ഈ സുവിശേഷം എടുക്കുവാൻ സുവിശേഷത്തിന് സാക്ഷികളാക്കി തീർത്തത് ആ കൂട്ടായ്മയുടെ അർത്ഥമായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ കൂട്ടായ്മ നിർബന്ധമായി നടക്കണം. അല്പമൊക്കെ അസൗകര്യമാണ്, നിങ്ങൾ ഓർക്കണം, നമ്മുടെ വീടുകളിൽ കൊച്ചു കൊച്ചു കുടിലുകളായിരുന്നപ്പോൾ, ചെറിയ വീടുകളായിരുന്നപ്പോൾ ആവേശത്തോടുകൂടി നമ്മൾ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ സൗകര്യം വന്നപ്പോൾ അനേകരും കൂട്ടായ്മ നടത്തുന്ന കാര്യം എന്നറിയാമോ, വീടിന്റെ തറയൊക്കെ നല്ല ടൈൽസ് ഇട്ടിരിക്കുകയാണ്, സെറ്റിയൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുക. അപ്പോൾ ഒരു കൂട്ടായ്മ നടത്തണമെങ്കിൽ ആ ടൈൽസിന്റെ മണ്ടയ്ക്ക് ആൾക്കാർ കയറി ഇറങ്ങി അത് വൃത്തികേടാക്കും, സെറ്റ് മാറ്റണം, ടെലിവിഷൻ മാറ്റണം. അല്പം ബുദ്ധിമുട്ടാണ്, അല്പം ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാം, അത് ദൈവം മഹത്വമെടുക്കും, സ്വർഗത്തിൽ അതിന് പ്രതിഫലമുണ്ടാവും എന്നുള്ള കാര്യം മറന്നുപോലെ. കൂട്ടായ്മയ്ക്കകത്തെ ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, വ്യക്തികൾ തമ്മിൽ വളരെ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും, ഗുഡ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കും, പരസ്പരം ആശയവിനിമയം നടത്തണം. ഇന്ന് ഇത് രണ്ടും ദൈവക്കടയിൽ കുറഞ്ഞിരിക്കുക, ബന്ധങ്ങൾ കുറഞ്ഞിരിക്കുക, മൊബൈലിൽ ഒതുങ്ങിയിരിക്കുക, അതുപോലെ തന്നെ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻസ് അത് മൊബൈൽ ഒതുങ്ങിയിരിക്കുക. നമ്മളേറെ ഒന്നിക്കണം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ സുന്ദരമായ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുക. അപ്പനെയും മകനെയും അബ്രഹാമിനെയും ഇസാക്കിനെയും പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, അവർ ഇരുവരും ഒരുമിച്ച് നടന്നു, അവർ ഇരുവരും ഒരുമിച്ച് നടന്നു. ഇന്നിന്റെ ശാപം ഈ ഒരുമ ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഇന്നിന്റെ ഏറ്റവും വലിയ ശാപം. നമ്മൾ പാട്ട് പാടുന്നു, കൈയടിക്കുന്നു, സ്തോത്രം പറയുന്നു, പ്രസംഗിക്കുന്നു, ഗൗരി പറയുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ആ ബന്ധം എങ്ങനെയുണ്ട്? എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ, റിപ്പയർ ദ ഓൾഡ് ഗേറ്റ്, റിപ്പയർ ദ ഗേറ്റ് ഓഫ് ഫെലോഷിപ്പ്. പഴയ വാതിൽ, ആ കൂട്ടായ്മയുടെ വാതിൽ നമുക്ക് മനോഹരമാക്കാൻ പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ഒരുങ്ങാം. ഒരു വാക്യം കൂടെ വായിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. യിരമ്യാ പ്രവാചന പുസ്തകം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാദങ്ങളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പി. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി. നമ്മുടെ അപ്പച്ചന്മാർ, വലിയ അപ്പച്ചന്മാർ, ആത്മീയ പിതാക്കന്മാർ കാണിച്ചതായ ആ കൂട്ടായ്മയുടെ പാതകളെ ചെന്ന് നോക്കി, അതിൽ നടക്കുവാൻ ദൈവാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വളരെ വിനയത്തോട് ഞാൻ പറയട്ടെ, നമുക്ക് വാതിലുകളെ പുതുക്കി പണിയാം. അവഗണിക്കപ്പെട്ട വാതിൽ, തീവെന്ത് നഷ്ടപ്പെട്ടതായ വാതിൽ, ഷീപ്പ് ഓഫ് ഡോർ ഓഫ് ഷീപ്പ്, ആട്ടിൻ വാതിൽ, ഫിഷ് ഗേറ്റ്, മീൻ വാതിൽ, ഓൾഡ് ഗേറ്റ്, പഴയ വീ വാതിൽ. തമ്പരാനെ, തകർന്നു പോയതായ കഥകൾ പണിയുവാൻ, പുതുക്കി പണിയുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന് രാവിലെ സമയം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ദൈവകരത്തെ ഏൽപ്പിക്കാം. ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.